بسم الله الرحمن الرحيم. ഇന്ത്യയിലെ ആത്മീയ ചരിത്രത്തിലെ സുവർണ താരകമാണ് ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു. സർവരാലും സ്മരിക്കപ്പെടുന്ന സൂഫി ചക്രവർത്തി ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർശനങ്ങൾ പറയാനും കേൾക്കാനും ആവേശമുള്ള ജനതയെയാണ് എവിടെ നോക്കിയാലും ദർശിക്കാനാവുന്നത്. സ്നേഹവും സാന്ത്വനവും പ്രതിപാദിക്കുന്നിടത്തെല്ലാം ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർശനങ്ങൾ ധാരാളം പറഞ്ഞു തരുന്നു. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ ജയിച്ചു കയറിയ ഇലാഹി പ്രേമിയാണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലെ 23-ാമത്തെ പേരക്കുട്ടിയാണ്. ഷെയ്ഖ് ജീലാനിയുടെയും അജ്മീർ ഹാജയുടെയും ആത്മീയ വാത്സല്യം നുകർന്ന പൊന്നുമോൻ ഷെയ്ഖ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടെ പ്രിയപ്പെട്ട ഗുരുവാണ്. സൂഫി ചരിത്രത്തിലെ അപൂർവ വ്യക്തിത്വമാണ് മഹാനായ ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു. മഹാഗുരു ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ബാബ ഫരീദിനോട് പറഞ്ഞു, അനുഗ്രഹങ്ങളെല്ലാം ആ ഒരൊറ്റ പയത്തിലുണ്ടായിരുന്നു, നീ അത് കരഗതമാക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ സംഭവം? ഷെയ്ഖ് ജലാലുദ്ദീൻ തബരീസി റളിയല്ലാഹു അൻഹു സഞ്ചാരത്തിലായി ഇലാഹി പ്രേമം ആസ്വദിക്കുന്ന കാലം, ഗ്രാമങ്ങൾ തോറും അന്വേഷണം നടത്തിയിരുന്ന കാലം, ഇവിടെ ഏതെങ്കിലും പുണ്യപുരുഷനുണ്ടോ? ഗ്രാമവാസികൾ പറഞ്ഞു, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, പുണ്യപുരുഷനൊന്നുമല്ല. ആ ഭ്രാന്തനെ തന്നെ കാണാൻ ആഗ്രഹിച്ച തബരീസി റളിയല്ലാഹു അൻഹു യാത്രക്കിടയിൽ ആരോ നൽകിയ കുറച്ച് മാതളപ്പഴങ്ങളുമായി ചെല്ലുകയാണ്. ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ഇലാഹി ചിന്ത മാത്രമായി ജീവിക്കുന്ന അവസ്ഥ. ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചു, പയം വാങ്ങിയില്ല. എങ്കിലും തബരീസി റളിയല്ലാഹു അൻഹു ഒരു പയം അവിടെ വെച്ചു പോയി. പിന്നീട് അത് ഭക്ഷിച്ച ഷെയ്ഖ് ഫരീദ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ദർശനങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് കയ്യെത്തുന്ന ദൂരം മാത്രമായി. കുഞ്ഞും നാളിൽ തന്നെ ഉമ്മ ബീവി കർസം ഖാത്തൂൻ റളിയല്ലാഹു അൻഹ പ്രാർത്ഥനകളും ആരാധനകളും പഠിപ്പിച്ചു, പ്രായോഗികമായി പരിശീലിപ്പിക്കുകയും ചെയ്തു. ഭക്തിയും ആരാധനകളുടെ ആത്മീയ രുചികളും മാതാവിൽ നിന്നും വേണ്ടുവോളം നുകർന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ വാതിലുകൾ മാതാവ് ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിന് തുറന്നുകൊടുത്തു. പിന്നീട് മുൽട്ടാനിലേക്ക് വിജ്ഞാന സമ്പാദനത്തിനായി പുറപ്പെട്ടു. മൗലാന മിൻഹാജുദ്ദീൻ തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ മദ്രസയിൽ നിന്നും ഖുർആൻ ഹൃദയസ്ഥമാക്കി. ദിവസവും ഖുർആൻ മുഴുവനും പാരായണം ചെയ്തു പോന്നു. ഇവിടെ വെച്ചാണ് അജ്മീർ മുത്തിന്റെ ഖലീഫ ഷെയ്ഖ് ഖുതുബുദ്ദീൻ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു മാറിയത്. പിന്നീട് കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഡൽഹിയിലേക്ക് പോയി. ഏ ബഖ്തിയാർ കാക്കി, സ്വർഗത്തിലെ പുണ്യമരത്തിൽ മാത്രം കൂടുകെട്ടാൻ സാധ്യതയുള്ള ഒരു പരിന്തിനെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. ഇവർ ദർവേശുകളുടെ സിൽസിലയെ പ്രകാശിപ്പിക്കും. ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹുവിനെ കണ്ട മാത്രയിൽ അജ്മീർ മുത്ത് ഖാജാ തങ്ങളുടെ വാക്കുകളാണിത്. കാക്കി റളിയല്ലാഹു സുൽത്താൻ ഖാജാ തങ്ങളോട് പറഞ്ഞു, തന്റെ ശിഷ്യനെ അനുഗ്രഹിക്കണം. ഖാജാ തങ്ങളുടെ അകക്കണ്ണിലെ പ്രകാശമായി ബാബ റളിയല്ലാഹു വളരാൻ തുടങ്ങി. തുന്നിക്കൂട്ടി കെട്ടിയ വസ്ത്രങ്ങളായിരുന്നു ഷെയ്ഖ് ഫരീദ് റളിയല്ലാഹുവിൻ്റെത്. വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കും, എപ്പോഴും വ്രതമായിരിക്കും. തനിക്ക് കിട്ടുന്ന ഭക്ഷണം ശിഷ്യന്മാർക്കിടയിൽ വിതരണം ചെയ്യൽ ബാബ റളിയല്ലാഹുവിന് പതിവാണ്. ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹുവിനെ പോലെ ദാരിദ്ര്യം അനുഭവിച്ച സൂഫിവര്യന്മാർ വളരെ കുറവായിരിക്കും. ചിഷ്തിയ സരണിയിലെ ഉന്നതരെ പാകപ്പെടുത്തി വളർത്തി വലുതാക്കിയ മഹാമുർഷിദായിരുന്നു ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കാത്ത സ്ഥലങ്ങളില്ല. ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാല പാവങ്ങളുടെ അഭയകേന്ദ്രമായിരുന്നു. ആരെയും വെറുതെ അയക്കില്ല. അവിടെയുള്ള ഭക്ഷണം എന്താണോ അത് എല്ലാവർക്കും ഉള്ളതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അത് നൽകിയിരുന്നു മഹാനവറുകൾ. സന്ദർശകരെല്ലാം ആത്മീയ സായുജ്യത്തിലായി നിർവൃതി അടയുന്നു. സ്നേഹത്തിന്റെ മഹാകൊട്ടാരമാണ് അവിടെ.
അവിടെ വാതിലുകൾ അടച്ചിട്ടില്ല. അവിടെ വാതിലുകളിൽ മുട്ടേണ്ടതില്ല. അവിടേക്ക് പ്രവേശിക്കാം, സ്നേഹ സുഗന്ധം നുകരുകയും ചെയ്യാം. ഇലാഹി പ്രേമത്തിന്റെ മഹാരാജപാത അവിടുന്ന് കരഗതമാക്കാൻ കഴിയും. സൂഫിസത്തിന്റെ പ്രായോഗികത ബാബ റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ നിന്നും വായിച്ചെടുക്കാം. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പകർത്തുന്നതിലും സൂഫി പർണശാലകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ആയിരക്കണക്കിന് ആളുകൾ സൂഫികളിലൂടെ ഇസ്ലാം പുലുക്കിയത് ചരിത്ര യാഥാർത്ഥ്യമാണ്. സൂഫിസം സമ്മാനിക്കുന്നത് ജ്ഞാനവും ഭക്തിയുമാണ്. ബാബ ഫരീദ് റളിയല്ലാഹുവിന്റെ പ്രിയ ശിഷ്യൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹുവിനോട് ഷെയ്ഖ് ഫരീദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ബാബ, ഞാൻ എൻ്റെ എല്ലാ പഠനങ്ങളും ഉപേക്ഷിച്ചിട്ട് വേണമോ ധ്യാനത്തിൽ മുഴുകാൻ? ഞാൻ ആരോടും അവരുടെ പഠനം ഒഴിവാക്കാൻ പറയില്ല. രണ്ടും ഒരുപോലെ കൊണ്ടുപോവുക. ഇതായിരുന്നു ഷെയ്ഖ് ഫരീദ് റളിയല്ലാഹുവിന്റെ ഉപദേശം. ബാബ തന്റെ ശിഷ്യരോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത്, റബ്ബേ, മൂന്ന് കാര്യം ഞാനിതാ തേടുന്നു: സന്തോഷവും കണ്ണീരും പശ്ചാത്താപവും. എല്ലാം അടങ്ങിയിരിക്കുന്നു ഇതിൽ. ഹിജ്റ 664 മുഹറം 5 രാത്രി തൻ്റെ 95 വയസ്സിൽ ഇഷാ നിസ്കാരത്തിൻ്റെ സുജൂദിൽ വെച്ച് മഹാനായ ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് മടങ്ങി. തൻ്റെ അടിമ തന്നോട് ഏറ്റവും അടുക്കുന്ന സമയമായ സുജൂദിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. വഫാത്തായിട്ട് 775 വർഷങ്ങൾ പിന്നിട്ടു. ഷെയ്ഖ് ബാബ ഫരീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹഖ് ജാഅ ബർക്കത്തിനാൽ ഈമാനും ഇൽമും തേടി വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നാഥൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.